ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റീമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് റീമ ഇല്ലാത്തത് കാരണം കേട്ടോ, ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്, അല്ലാതെ നമ്മൾ നിർത്തിപ്പോയതൊന്നുമല്ല. കാരണം അവൾക്ക് എക്സാമൊക്കെയാണ്, അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ല. ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാനിപ്പോൾ വിടാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ല മഞ്ഞ കളർ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കറുത്ത കളർ ബിരിയാണി തയ്യാറാക്കാം, അതായത് ഹോട്ടൽ സ്റ്റൈൽ ബിരിയാണി. അപ്പോൾ അതിന് കുറച്ച് ചിക്കൻ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ആയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഫ്രൈമയാണത് ഒന്ന് ഫ്രൈ ആക്കി തന്നെ, അപ്പോൾ കുറച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, സോറി. അപ്പോൾ നമ്മൾ കുറച്ചധികം മല്ലിയില, പുതിനയില, ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണ കണ്ടോ ഈ ഇലയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് പുതിനയിലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മൂന്ന് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചധികം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധികം പൊടികൾ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ്, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കനിലേക്ക്. അപ്പോൾ സാധാ പോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് ചതച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അധികം പച്ചമുളക്, കുറച്ച് കാന്താരി മുളക് കൂടി ഇതാണ്ടല്ലോ ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഞാനിതിൽ ചതച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങൻ്റെ നീര് ഉപ്പിട്ടിട്ട് ഈ ചിക്കന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഈ അടിപൊളി ബിരിയാണി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ കുക്കറാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആ കട്ട് ചെയ്ത് വെച്ച തക്കാളി കറിവേപ്പില മാത്രം ഇട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് എണ്ണ ഒന്ന് വേവിച്ചെടുക്കാൻ പോകാം. നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. കുറച്ചധികം തക്കാളി യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ. അതിലേക്ക് ഞാനിപ്പോൾ നാല് തക്കാളിയാണ്, മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഒരഞ്ചെണ്ണം ആറെണ്ണം വരെ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ തക്കാളി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം വരെ എടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവായി വരുന്ന സമയത്താണ് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റ്, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സമയമില്ലാത്തത് കാരണം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ച് വെച്ചിട്ട് ഞാനൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പൊടികളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ടു, നമ്മുടെ ചെറുനാരങ്ങയുടെ ജ്യൂസ്, അത് കുറച്ചധികം കിട്ടും. നമ്മൾ കയ്യിലും കൂട്ടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് ചെറുനാരങ്ങ ജ്യൂസ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി ഇട്ടു. ഇനി നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള നല്ല പൊടി ഇല്ല, ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്കാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടെയാണ് കേട്ടോ ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ വെള്ളമൊക്കെ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക തരം ടേസ്റ്റ്. അപ്പോൾ ഇതിന് കളർ മാറിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇവിടെ കണ്ടല്ലോ നമ്മുടെ ഇതാണ് ആകെ നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാലകളാണ് ഇത്രയും മസാല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി പുളിപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നല്ല താഴത്തെ എരിവും ഉപ്പും എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ കലപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള അരിയിട്ട് കൊടുക്കുക, അല്ല ചോറിട്ട് കൊടുക്കുക. ഇതൊന്ന് ദം ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇത് കറുത്ത ബിരിയാണി ആക്കാനാണ് കരുതിയത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് പെട്ടത്. റീമാക്ക് ഇത് നല്ല കളറ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഞങ്ങൾ കറുത്ത കളറിലാണ് ഈ ബിരിയാണി എടുക്കാറ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 7 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി ഇതിലേക്ക്. ഇതാണ് ഞാനൊന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. 15 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ആവി പറക്കുന്ന ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസാണ് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഡെക്കറേഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളൊരു സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ അതൊന്നും തിരിച്ച് ചേർക്കുന്നില്ല. പിന്നെ നെയ്യുള്ളവർ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേറൊരു
പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതാ കണ്ടല്ലോ നമ്മുടെ ഹോട്ടൽ സൈസ് ബിരിയാണി, അതാ കണ്ടല്ലേ കറുത്ത കളറുള്ള ബിരിയാണി നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിനി അടുത്ത കിഡിലൻ വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.